വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചില പുതിയ ടിപ്സുമായിട്ടാണ്. നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട ചില ടിപ്സാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മളുടെ ദോശക്കല്ലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാറില്ല, അടുക്കി പിടിക്കും. അപ്പോൾ അത് നമ്മൾ ഭയങ്കര പ്രയാസമാണ്, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം വേഗം തന്നെ നമുക്ക് ദോശ അടി പിടിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം, ആ ടിപ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ദോശക്കല്ലെന്ന് പറയുന്നത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് നാളായി എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ എടുക്കാതെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ അടുക്കി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫസ്റ്റിലത്തെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പഴകിയ കല്ലാണെങ്കിൽ തന്നെ കുറച്ച് നാളായി ഇത് ഉപയോഗിച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് എടുത്ത് നമ്മളിങ്ങനെ ദോശ ഇടുമ്പം പെട്ടെന്ന് തന്നെ ദോശ നമുക്ക് വരത്തില്ല, അതിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചുട്ട് കാണിക്കാം. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാം, ദോശ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് ഇത് നോക്കിക്കേ, കണ്ട വരാത്ത കണ്ട. ഇതിപ്പോൾ ഇനി എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇത് ഈ കല്ലിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ദോശ പെറുക്കിയെടുക്കാം, ആ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ദേ പിഴിപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഞാനത് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ കല്ലിലേക്ക് ഞാനിത് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പുളി നല്ല ശരിക്കും ഇട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലായിടത്തും സ്പ്രെഡായ ശേഷം നമുക്ക് ഇതൊന്ന് കല്ലൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ പിഴിപുളി ഇട്ട ശേഷം ഞാൻ ദേ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പം മുട്ട ഇട്ട ശേഷം നമ്മളൊന്ന് ചിക്കി എടുക്കണം ഇത്. അപ്പം മുട്ട ഇട്ട ശേഷം നമ്മൾ ഇത് എല്ലായിടത്തും ഒന്ന് ആകത്തക്ക വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ചിക്കി എടുക്കണം ഇത്. അപ്പം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ആക്കി, അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട എടുത്ത് നമ്മൾ ചിക്കി അത് ഞാൻ മാറ്റി. ഇനി നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ദോശ ഇട്ട് നോക്കാം. ഒരേ ദോശ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാവുന്നേ, ഉണ്ടോ ഈസി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളു പരിപാടി. അപ്പോൾ ആദ്യത്തെ ടിപ്സ് നമ്മുടെ കഴിഞ്ഞ്, ഇനി രണ്ടാമത്തെ ടിപ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സവാള പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിച്ചാത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എണ്ണയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. ഇതുപോലെ സവാള തൂത്ത ശേഷം ഞാനൊന്ന് മറിച്ചിടുവാണ്, കണ്ടോ. ഇനി വേറെ ടിപ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാൻ ദേ പകുതി കിഴങ്ങ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ തൂത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കിഴങ്ങും ഞാൻ തൂത്ത് കൊടുത്തത് നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്, കണ്ടോ. മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് തന്നെ നീറാറുണ്ടല്ലേ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അരിയുടെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് വിനീഗർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് നമുക്ക് അരിയാം. അപ്പോൾ ഒരു ഒട്ടും നമുക്ക് കണ്ണ് നീറില്ല കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. പിന്നെ എല്ലാ വീട്ടമ്മമാരും ചെയ്യാറുള്ളതാണ് കേട്ടോ, അത് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ കട്ട് ചെയ്യും പച്ചമുളക്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നമുക്ക് കയ്യിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് നല്ലൊരു ഊത്തലും പോച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മസ്റ്റേർഡ് ഓയിലാണ് നല്ലത്. അപ്പോൾ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് പച്ചമുളക് അരിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാം.
എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണ്. നമ്മൾ പാല് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞുമ്പോൾ തന്നെ അത് പൊങ്ങി വരുവേ. അപ്പോൾ ഈ പൊങ്ങി വരുന്നത് നമുക്ക് പുറത്ത് ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തടയാനായിട്ട് ഇതെങ്ങനെ ഒരു തടിയുടെ ഒരു തടി വെച്ച് കൊടുത്താൽ മതി. നോക്കിക്കോണേ, കണ്ടോ? അപ്പോൾ അത് പുറത്തോട്ട് ചാടിപ്പോവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു തടിയുടെ തവി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് പാല് വെച്ചിട്ട് നമുക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അധിക നേരം പോരുത്, നമുക്കത് പോകാം. ഇപ്പോൾ രാവിലെ നമ്മളെ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പം ഹോർലിക്സ് കുപ്പി നമുക്ക് പെട്ടെന്ന് തുറയത്തില്ല അതിൻ്റെ അടപ്പ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഈ അടപ്പ് പെട്ടെന്ന് തന്നെ വികസിച്ച് നമുക്ക് തുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് സംഭവിക്കാറുള്ളതാണ് പഞ്ചസാര പാത്രം നമ്മൾ എങ്ങനെ അടച്ചു വെച്ചാൽ അതിൻ്റെ അകത്ത് ഉറുമ്പ് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ 3-4 ഗ്രാമ്പ് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ ഉറുമ്പ് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ പിന്നെ കാപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയുമ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്, അതെന്തായാലും ചായയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഞാൻ സോപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇളകി ഒന്ന് വരണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ഈ തരികളൊക്കെ കണ്ടോ, അതിനെ അടുക്കി പിടിച്ചതൊക്കെ ഒന്ന് ഇളകി വരുവാണ്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ, ആ കറുപ്പ് തരികളൊക്കെ അടുക്കി പിടിച്ച അതൊക്കെ ഒന്ന് ഇളകി വരും. അപ്പോൾ ഇത് ശരിക്കും തിളപ്പിച്ച് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ച് അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത്, അപ്പോൾ അത് തണുത്ത ശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് വന്ന് ഇതേ നോക്കിയാൽ ഇവിടെ ഇരുന്ന ആ കാപ്പിയുടെ കറയൊക്കെ പോയി. അത് ഇപ്പോൾ എന്ത് ചായ ആണെങ്കിലും തിളച്ച് ഇങ്ങനെ വറ്റിപ്പോയാൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് സോപ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.